ഐപിഎല്ലിലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. ആർസിബിയും മുംബൈ ഇന്ത്യൻസും തമ്മിലായിരുന്നു ഈ പോരാട്ടം. മുംബൈയുടെ സ്വന്തം തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയമായിരുന്നു മത്സരത്തിന്റെ വേദി. കളിയിൽ നേരത്തെ ടോസ് നേടിയ മുംബൈ ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ആർസിബിയുടെ ബാറ്റർമാർ കത്തിക്കയറിയതോടെ 200 റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. ആദ്യം ബാറ്റിംഗിനെത്തിയ ആർസിബിക്ക് തുടക്കത്തിലെ വിരാട് കോഹ്ലിയെ നഷ്ടമായിരുന്നു. അധികം വൈകാതെ വണ്ടോണായെത്തിയ അനൂജ് റാവത്തും പുറത്തായി. എന്നാൽ പിന്നീട് ക്രീസിലൊരുമിച്ച ഡുപ്ലസിസ് മാക്സ്വെൽ കൂട്ടുകെട്ടാണ് അവരെ 100 കടത്തിയത്. ഇരുവരും ചേർന്ന് 120 റൺസിന്റെ കൂട്ടുകെട്ടും തീർത്തു. 41 പന്തിൽ 65 റൺസായിരുന്നു ഡുപ്ലസിസ് നേടിയത്. 5 ബൌണ്ടറിയും 3 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം 33 പന്തിൽ 68 റൺസായിരുന്നു മാക്സ്വെൽ അടിച്ചെടുത്തത്. 8 ഫോറും 4 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. 18 പന്തിൽ 30 റൺസെടുത്ത ദിനേശ് കാർത്തിക്കും മോശമാക്കിയില്ല. മുംബൈക്ക് വേണ്ടി ജേസൺ ബെഹ്റൻഡോർഫ് 3 വിക്കറ്റ് നേടിയിരുന്നു. 200 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈയുടേത് വെടിക്കെട്ട് തുടക്കമായിരുന്നു. 21 പന്തിൽ 42 റൺസുമായി ഇഷാൻ കിഷൻ അടിച്ചു തകർത്തു. 4 ഫോറും 4 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം 8 പന്തിൽ 7 റൺസുമായി രോഹിത് ശർമ്മ നിരാശപ്പെടുത്തി. പിന്നീട് ക്രീസിലൊരുമിച്ച സൂര്യകുമാർ യാദവ് നെഹാൽ വദേര കൂട്ടുകെട്ടായിരുന്നു മുംബൈയുടെ വിജയം ഉറപ്പാക്കിയത്. ഇരുവരും ചേർന്ന് 3 വിക്കറ്റിൽ 140 റൺസായിരുന്നു അടിച്ചെടുത്തത്. 35 പന്തിൽ 83 റൺസായിരുന്നു സൂര്യകുമാർ യാദവ് നേടിയത്. 7 ഫോറും 6 സിക്സറും അടങ്ങുന്ന ബാറ്റിംഗ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം നെഹാൽ വദേര 34 പന്തിൽ 52 റൺസ് നേടി. 4 ബൌണ്ടറിയും 3 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. നെഹാൽ വദേര നേടിയ സിക്സറിലൂടെയായിരുന്നു മുംബൈ വിജയത്തിലേക്ക് എത്തിയത്. 21 പന്ത് ബാക്കിയിരിക്കെ 6 വിക്കറ്റ് വിജയമായിരുന്നു മുംബൈ നേടിയത്. ഇതോടെ ഐപിഎൽ പോയിന്റ് പട്ടികയിലും വലിയ കുതിച്ചുചാട്ടമാണ് മുംബൈ നടത്തിയത്. നേരത്തെ 8 സ്ഥാനത്തായിരുന്ന മുംബൈ 3 സ്ഥാനത്തേക്കാണ് കുതിച്ചു കയറിയത്. എന്തായാലും സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ന് മികച്ച പോരാട്ട വീര്യം തന്നെയായിരുന്നു മുംബൈ പുറത്തെടുത്തത് എന്ന് പറയാം.